നമസ്കാരം. ആർത്തി തോട്ട്സിലേക്ക് സ്വാഗതം. തൊണ്ണൂറുകളിലെ കാശ്മീരിലെ ഹിന്ദു ജനതയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തുറന്നു കാട്ടുന്ന സിനിമയാണ് വിവേക് അഗ്നിഹോത്രിയുടെ ദി കാശ്മീർ ഫയൽസ്. ഈ സിനിമ റിലീസായപ്പോൾ മുതൽ മതമൗലികവാദികളുടെ അസത്യ പ്രചരണം നേരിടേണ്ടി വന്നു. എന്നാൽ പോലും ഈ സിനിമ ഭാരതത്തിലെ ജനമനസ്സുകളിൽ വലിയൊരു രീതിയിൽ ചലനം സൃഷ്ടിക്കാനായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ പോലും രണ്ട് തിയേറ്ററുകളായിരുന്നു ആദ്യം പ്രദർശിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ തത്വമയി പോലെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളോട് ശക്തമായ ഇടപെടൽ മൂലം 2 എന്നുള്ളത് 108 തിയേറ്ററുകളിലേക്ക് പ്രദർശിപ്പിക്കാനായി ആയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയെക്കുറിച്ചിട്ടാണ്, അതായത് അതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ചില കാര്യങ്ങളാണ് ആർ പി തോട്ട്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ സിനിമ ദി കാശ്മീർ ഫയൽസ്, ഈ സിനിമയുടെ നിലവിലെ പ്രസക്തിയെക്കുറിച്ച് സാർ ഒന്ന് സംസാരിക്കാം. നിലവിലെ പ്രസക്തി എന്തായാലും അത് വളരെ പ്രസക്തമായതുകൊണ്ടാണല്ലോ അത് വലിയൊരു വിജയത്തിലേക്ക് പോയത്. പ്രസക്തി എന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ സിനിമ ഉണ്ടായി, എന്താണ് ഈ സിനിമ ഉണ്ടാകാൻ കാരണം എന്നുള്ളതാണ് ശരിക്കും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു വിഷയം. അതാണ് എന്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. സാധാരണഗതിയിൽ ഈ ലോകത്ത് നടക്കുന്ന ഇത്തരം വിഷയങ്ങൾ, ഇപ്പോൾ ഒന്ന് ഹോളോകാസ്റ്റ്, നമുക്കറിയാം ജൂതന്മാർ നേരിട്ട വിഷയം, രണ്ടാം ലോകമായത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ കൂട്ടക്കൊലയുണ്ടായത് നിരവധി സിനിമകളിൽ നിരവധി മാധ്യമങ്ങളിൽ പല രീതിയിൽ കഥയായും കവിതയായും എഴുത്തുകളായും ലേഖനങ്ങളായും സിനിമകളായും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നിരവധി വിഷയങ്ങൾ സിനിമയ്ക്കും മറ്റ് മാധ്യമങ്ങളിലൊക്കെ മറ്റ് കലാരൂപങ്ങൾക്കും ഒക്കെ ഇതായപ്പോൾ, വിഷയമായപ്പോൾ, ഇന്ത്യയിൽ നടന്ന സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ നടന്ന ഏറ്റവും ഹീനമായ ഒരു കൂട്ടക്കൊല, അത് കൃത്യമായി തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അത് തമസ്കരിക്കപ്പെട്ടത് ഒരു കൃത്യമായ ഗൂഢാലോചനയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ ഒരു ഇന്ത്യ കടന്നു വന്ന ആ ഒരു രീതി അങ്ങനെ തന്നെയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുക്കുഷ് പർവ്വതനിര കടന്നു വന്ന ഇസ്ലാമിക തീവ്ര മറ്റേ ഭീകരവാദികളായ ആക്രമണകാരികൾ, അവർ മുതൽ അവർ ഈ രാജ്യത്ത് നടത്തിയ സാംസ്കാരിക ധ്വംസനമുണ്ട്. അവരീ രാജ്യത്ത് ക്ഷേത്രങ്ങൾ തകർത്തു, ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ച ആൾക്കാരെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, സാംസ്കാരികമായി ഈ രാജ്യത്തെ ധ്വംസിച്ചിട്ടുണ്ട്. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ കാണുന്ന മഹാക്ഷേത്രങ്ങളൊന്നും തന്നെ നോർത്ത് ഇന്ത്യയിൽ കാണാനില്ല. അത്തരം വലിയ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചു, നിരപ്പാക്കി, അവിടെയെല്ലാം മസ്ജിദുകളുണ്ടായി. അങ്ങനെയാണ് അയോധ്യയിലും ഈ പറയുന്ന കാശിയിലും മധുരയിലും ഒക്കെ ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് നിൽക്കുന്നത് മോസ്കുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് പോലെ തന്നെ അവരതിനെ ന്യായീകരിക്കാനും ശ്രമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ ചരിത്രം പറയുന്ന ഒരു രീതി, ഇന്ത്യയിൽ ഡെവലപ്പായ ഒരു രീതി നേരെ വ്യത്യസ്തമാണ്. ഇതിനെ പൂർണ്ണമായിട്ട് തമസ്കരിക്കുകയാണ്, സംഭവങ്ങളെയൊക്കെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ മാറ്റുകയും ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കുണ്ടായ കൂട്ടക്കൊല, നേരത്തെ പറഞ്ഞ പോലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോൾ അവിടെ തടയാൻ ശ്രമിച്ച ആൾക്കാരെ ഹീനമായിട്ടാണ് ഇവർ കൂട്ടക്കൊല ചെയ്തത്. ഒരിക്കലല്ല, പല പ്രാവശ്യം ക്ഷേത്രം പല പ്രാവശ്യം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെ മുതൽ ഈ കാശ്മീരിൽ നടന്ന ഈ കൂട്ടക്കൊല വരെ കാർപ്പറ്റിനടിയിലാക്കാൻ, ചരിത്രത്തിൽ അടയാളപ്പെടുത്താതിരിക്കാൻ, 2-3 തലമുറകളുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊന്ന് സംഭവിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. കാരണം അന്ന് ഇത് നേരിട്ട് അനുഭവിച്ചവരാരും ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ അടയാളപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. തമസ്കരണം ഉണ്ടായാൽ തീർച്ചയായിട്ടും സത്യം ഒരിക്കൽ പുറത്തു വരും. ആ പുറത്തു വന്നതിൻ്റെ ഫലമാണ് ഈ സിനിമ. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രസക്തി എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സാർ, ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഇപ്പോൾ ജമ്മുകാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഒമർ അബ്ദുള്ളയെ പോലുള്ള ചില ഒരു വിഭാഗം ആളുകൾ ഈ സിനിമയെക്കുറിച്ചിട്ട് ഈ സിനിമ സത്യത്തെ വളച്ചൊടിക്കുകയാണ്, അന്നുള്ള പ്രചരണമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടൊന്ന് സാർ പറയാം. അല്ലേ, ശരിക്കും ഒമർ അബ്ദുള്ള അത് പറഞ്ഞത് യാതൊരു അത്ഭുതവുമില്ല. കാരണം ഒമർ അബ്ദുള്ളയുടെ അച്ഛൻ, ഒമർ അബ്ദുള്ളയുടെ അപ്പൂപ്പൻ, ഇവരെല്ലാമാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ വിഷയത്തിലെ ഒരു പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിലാണ് ഒമർ അബ്ദുള്ളയും വരുന്നത്. അതുകൊണ്ട് അയാൾ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം അയാൾ വിശ്വസിക്കുന്ന അയാളുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് അയാൾ പറഞ്ഞത്. അയാൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് ഊതി പെരിപ്പിച്ച വിവരങ്ങളാണ്, ഇത് വൺ സൈഡഡ് നരേറ്റീവ് ആണെന്ന് ആണ് അയാൾ പറയുന്നത്. ഇതിനകത്ത് എന്ത് വൺ സൈഡഡ് ആണ്? ഇരകൾ അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളാണ്,
അവരെ ഉപദ്രവിച്ചത് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആൾക്കാരൊന്നുമല്ല, അവരെ ഉപദ്രവിച്ചത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ പറയുന്ന യാസിൻ മാലിക്, ബിട്ട ഇവരെ പോലെയുള്ള ഭീകരവാദികളാണ്, കൊടും ഭീകരവാദികളാണ്. ഈ കാശ്മീരി പണ്ഡിറ്റുകളോടൊപ്പം താഴ്വരയിൽ ജനിച്ചു വളർന്ന, വിദ്യാഭ്യാസം ചെയ്ത അതേ ആൾക്കാരാണ് ഇവരെ ഓടിക്കാനായിട്ട് അവിടെ മുൻകൈയെടുത്തത്, കൂട്ടക്കൊല ചെയ്യാൻ മുൻകൈയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇരകൾ അവിടെ കാശ്മീരി ഹിന്ദുക്കളും പണ്ഡിറ്റുകളും ആകുമ്പോൾ അതിൽ ഒരു മറു സൈഡ് വരേണ്ട ആവശ്യമില്ല, വൺ സൈഡഡ് നരേറ്റീവാണ്. തീർച്ചയായിട്ടും തർക്കങ്ങളുണ്ടാവാം, ചർച്ചകളുണ്ടാവാം. ആ തർക്കങ്ങളും ചർച്ചകളും കാശ്മീരിൻ്റെ വിഘടനവാദത്തെ, കാശ്മീരിലുണ്ടായ വിഘടനവാദത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചയുണ്ടാവും. പക്ഷേ ഈ കൂട്ടക്കൊലയുടെ കാര്യത്തിൽ, അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളുടെ പാലായനത്തിൻ്റെ കാര്യത്തിലൊക്കെ മറ്റൊരു നരേറ്റീവ്, ഇതിൻ്റെ മറു സൈഡെന്ന് പറയുന്ന ഒന്നുണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ല. ഇതിലെ രണ്ടാമത്തെ ഒരു കാര്യം, ആ സംവിധായകൻ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ബോളിവുഡ് സിനിമകളിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംവിധായകൻ പറയുന്നത് ഇത് വർക്ക് ഓഫ് ഫിക്ഷൻ അല്ല, ഇതൊരു ഇമാജിനേഷൻ, ഇമാജിനറി ആയിട്ടുള്ള ഒരു കഥയല്ല, സാങ്കല്പിക കഥയല്ല, ഇതിൽ നടന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി ചരിത്രത്തിൽ വാർത്തകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, വിവേക് അഗ്നിഹോത്രി പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം ഉപയോഗിച്ച റിസർച്ച് മെറ്റീരിയൽസിൻ്റെ, അദ്ദേഹം ശേഖരിച്ച റിസർച്ച് മെറ്റീരിയൽസിൻ്റെ, അദ്ദേഹം ഗവേഷണം നടത്തിയ വിഷയങ്ങളുടെ, വിവരങ്ങളുടെ വെറും കേവലം 30% മാത്രമേ അദ്ദേഹം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ അതിനർത്ഥം വളരെ കൃത്യമാണ്, ഇതിനൊക്കെ അപ്പുറമുള്ള വളരെ ക്രൂരമായ, ഹീനമായ പ്രവൃത്തികളാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒമർ അബ്ദുള്ള ആ പറയുന്നതിൽ യാതൊരർത്ഥവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ സർ, സാർ നമ്മൾ ഈ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് സാർ പറഞ്ഞിരുന്നു മൂന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്ത മൂന്ന് കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച്. അതെ, മൂന്ന് കാര്യങ്ങളുണ്ട്, ഞാനത് എഴുതിയിട്ടിട്ടുണ്ട്, അത് അനീഷയെ അത് കേൾക്കണം, അത് വളരെ രസകരമായ കാര്യങ്ങളാണ്. ഒന്ന്, ഈ സിനിമയിൽ വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് ലിബറൽ അജണ്ട തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ജെ എൻ യുയിലെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. രാധിക മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളിയായ പ്രൊഫസറെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ, മലയാളിയാണ് അവർ. അപ്പോൾ ഈ ലെഫ്റ്റ് ലിബറൽസ് ഇന്ത്യയിൽ വിഘടനവാദം വളർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് തണലാകാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ കൃത്യമായി സൂക്ഷ്മതയോടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാശ്മീരി ഫയൽസ് എന്നുള്ള ഈ കാശ്മീർ ഫയൽസ് എന്നുള്ള ഈ സിനിമ. അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. ഒന്ന്, ഇന്ത്യയെ വിഘടിപ്പിക്കുക എന്നുള്ളത് ഒരു കൃത്യമായ അജണ്ടയോടുകൂടി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിൻ്റെ പിന്നിൽ അന്തർദേശീയ, ദേശീയ, പിന്നെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിഘടനവാദം ഉണ്ടാകുന്നത്? പല സ്ഥലങ്ങളിലും നിങ്ങൾ കൃത്യമായി നോക്കിക്കൊള്ളുക. ഈ വിഘടനവാദം ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇവരെല്ലാം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ ഡിസിൻറ്റിഗ്രേഷനാണ്. ഇന്ത്യയെ വിഘടിപ്പിക്കുക, ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാക്കുക, അങ്ങനെ ഭാരതം എന്നുള്ള ഒരു സങ്കല്പം തന്നെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ള ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ മൂന്ന് തലത്തിലാണ് ഈ വിഘടനവാദം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ഒന്ന്, പ്രാദേശികമായ തലത്തിൽ. പ്രാദേശികമായ തലത്തിൽ ഇത് ചെയ്യുന്നത് അവിടെയുള്ള തീവ്രവാദികളാണ്. രണ്ട്, ദേശീയ തലത്തിലാണ്. മൂന്ന്, അന്തർദേശീയ തലത്തിലാണ്. അന്തർദേശീയ തലത്തിൽ ഈ ഒരു വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്തർദേശീയ മാധ്യമങ്ങളുണ്ട്, അന്തർദേശീയ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്നവരുണ്ട്. ചില അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില വക്താക്കളുണ്ട്, ചില വ്യക്തിത്വങ്ങളുണ്ട്, നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയവർ. ഇവരെ കൊണ്ടൊക്കെ പ്രസ്താവന ഇറക്കിക്കുക, സെമിനാറുകൾ നടത്തുക, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അന്തർദേശീയ തലത്തിൽ നടക്കുന്നത്. പറ്റുകയാണെങ്കിൽ യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകളെയൊക്കെ സ്വാധീനിക്കുക, പ്രമേയം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അന്തർദേശീയ തലത്തിൽ നടക്കുന്നത്. ഏറ്റവും താഴത്തെ തട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായി വിഘടനവാദികളും പ്രവർത്തിക്കുന്നു. പക്ഷേ ഇതിനിടയിലുള്ള ഒരു തട്ടാണ് ദേശീയ തലത്തിലുള്ളത്. അത് കൃത്യമായി ഇവിടെ നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ്. കാശ്മീരിലും പഞ്ചാബിലും നോർത്ത് ഈസ്റ്റിലുമൊക്കെ വിഘടനവാദികൾ നേരത്തെ ഉണ്ടായിരുന്നു, ഭീകരവാദികളുണ്ടായിരുന്നു. ഇവരെല്ലാം അവരവരുടെ സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ കാശ്മീരി ടെററിസ്റ്റുകൾ ബോംബെയിൽ വന്നിട്ടൊരു അറ്റാക്കോ സ്ഫോടനമോ ഒന്നും നടത്തുക, അത് പാകിസ്ഥാനാണ് ചെയ്യുന്നത്, വിദേശത്തു നിന്നാണ്.
അപ്പോൾ ഇതുതന്നെയാണ് പഞ്ചാബിലും. പഞ്ചാബിലും ഭീകരവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്തും പഞ്ചാബിന് പുറത്ത് മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്, കാരണം ഡൽഹി ദേശീയ തലസ്ഥാനമാണ്, മറ്റൊരിടത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയത്തെ ദേശീയ തലത്തിൽ കത്തിച്ചുകൊണ്ട് ഇതിനെ ഇന്ത്യയുടെ ഇന്ത്യ വിരുദ്ധമാക്കി മാറ്റാൻ, ഇന്ത്യയിൽ വിഘടനവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷ ലെഫ്റ്റ് ലിബറലുകളാണ്. ഡൽഹിയിലെ ഈ പറയുന്ന ല്യൂട്ടിയൻസ് ഡൽഹിയുടെ പ്രോഡക്റ്റുകളായ, ജെ എൻ യുവിൻ്റെ പ്രോഡക്റ്റുകളായ ബുദ്ധിജീവി പരിവേഷമുള്ള ആൾക്കാരാണ് സ്വന്തം രാജ്യത്തിനെതിരെ ഈ രാജ്യം വിഘടിച്ചു പോകണമെന്ന്, ഈ രാജ്യം നശിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി യുവതലമുറയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഈ പറയുന്ന ഇടത് ലെഫ്റ്റ് ലിബറലുകളാണ്. ഇവരാണ് ഈ പറയുന്ന കൃത്യമായ അജണ്ടയോടുകൂടി ചെറുപ്പക്കാരെ ഇളക്കി വിടുന്നത്. അത് വേണ്ടത്ര പുറമേയുള്ള ചർച്ചയിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. അതിൽ തന്നെ രണ്ടാമതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയിൽ പറയുന്നുണ്ട്, ബോൾഡായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ജെ എൻ യു പ്രൊഫസർ, അതിലേക്ക് കാണിക്കുന്ന ജെ എൻ യു പ്രൊഫസറിന് നേരിട്ട് ഫോൺ എടുത്ത് വിളിക്കാൻ സാധിക്കുന്നത് തീവ്രവാദി നേതാവിനെയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം വളരെ കൃത്യമാണ്, ശക്തമാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ആ പറയുന്ന ആ പർട്ടിക്കുലർ രംഗം. അപ്പോൾ ഇതെല്ലാം വളരെ വ്യക്തമാണ്, ഇത് ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണ്. രണ്ടാമത്, ഇതിനകത്ത് കുറേ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. യാസിൻ മാലിക് ഉൾപ്പെടെയുള്ള ഇതിലെ ഒരു തീവ്രവാദിയായിട്ട് കാണിക്കുന്ന ഒരാളെ യാസിൻ മാലിക്, അതേപോലെ ഒന്ന് രണ്ട് തീവ്രവാദികളുടെ സംഭവങ്ങൾ ഒരുമിച്ച് ഒരാളിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ യാസിൻ മാലിക്കാണ് മറ്റേ ആ എയർഫോഴ്സ് ഓഫീസേഴ്സിനെ കൊന്ന ഒരു രംഗമുണ്ട്, അതിൻ്റെ പിന്നിലുള്ള ആൾ. ഇതേ യാസിൻ മാലിക്കിനെയാണ് ദേശീയ തലത്തിൽ യൂത്ത് ഐക്കണായിട്ട് പ്രഖ്യാപിക്കുകയും അയാൾക്ക് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹവുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. അതായത് ആ നാട്ടിലെ ഇയാൾ ഓടിച്ച, ഈ യാസിൻ മാലിക് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് ഓടിച്ച കാശ്മീരി പണ്ഡിറ്റുകൾ കാലാവസ്ഥയുടെയും അതേപോലെ ഭക്ഷണമില്ലായ്മയുടെയും ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് ഓടിച്ച, ചിലരെ കൂട്ടക്കൊല ചെയ്ത യാസിൻ മാലിക്കിനെ പോലുള്ള കൊടും ഭീകരവാദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിൽ തന്നെ കാണുന്നു, ചർച്ച നടത്തുന്നു. ഇത് വളരെ കൃത്യമായിട്ട് ഈ സിനിമ കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ അങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ 2014 ശേഷം ഈ രാജ്യത്തുണ്ടായ വലിയ മാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഈ ഒരു വിഷയം. അതും വേണ്ടത്ര ഈ സിനിമയ്ക്ക് പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അനീഷ, മൂന്നാമത്തെ ഒരു കാര്യം, ഇത് ഞാൻ പറയുന്നത് ശരിക്കും കാശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട ഈ ദുര്യോഗം, അല്ലെങ്കിൽ അവർ നേരിട്ട ഈ പീഡനം അവരുടെ മതം കൊണ്ട് മാത്രമല്ല, അവരുടെ മതവിശ്വാസം അതിലെ ഒരു കാര്യം മാത്രമാണ്, അവർ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളത് അതിലെ ഒരു കാര്യം മാത്രമാണ്, അതിനപ്പുറം അവർ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി നിലനിന്ന ഒരു ജനവിഭാഗമാണ്. അതായത് ഭൂരിപക്ഷമായ മുസ്ലിങ്ങൾക്കിടയിൽ ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ സംസ്കാരവും ഉയർത്തിപ്പിടിച്ച ഒരു വിഭാഗം, ഒരു ചെറുവിഭാഗമാണ് കാശ്മീരി പണ്ഡിറ്റുകൾ. അവരെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ചുമതല, അതിന് ധാർമ്മികമായ ഉത്തരവാദിത്വം ഇന്ത്യൻ സ്റ്റേറ്റിനുണ്ടായിരുന്നു. ആ ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ ഭരണകൂടം അതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട കാഴ്ച കൂടിയാണ് കാശ്മീർ ഫയൽസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഈ സിനിമയ്ക്ക് പുറത്ത് ഇതിൻ്റെ ചർച്ചയിൽ ഉയർന്നു വരണം എന്നാണ് ആഗ്രഹം. ഈ വിഷയങ്ങൾ അത്രയ്ക്ക് കാര്യമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അനീഷയോട് അങ്ങനെ പറഞ്ഞത്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട് സർ. ഈ ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്തായാലും പുതിയൊരു വിഷയമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ആർ പി തോട്ട്സിൽ കാണാം. നന്ദി, നമസ്കാരം.